എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക്. ഇന്ന് നമുക്ക് സാലഡ് ഉണ്ടാക്കാം. വളരെ സിമ്പിൾ ആയിട്ടൊരു സാലഡ്, രാത്രിയോ കഴിക്കാൻ പറ്റും. നിങ്ങളുടെ ഡയറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ കഴിക്കാൻ പറ്റുന്ന സാലഡ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നോക്കിയാലോ. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്ക് പീസ് ആണ്, ചെന്ന. ഇത് വൈറ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിലേക്ക് ഒരു പീസ് കുക്കുമ്പർ ആണ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു പീസ് ടൊമാറ്റോ, ഒരു പീസ് ഒണിയൻ, ക്യാപ്സിക്കം. നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ ഇത് സാലഡ് ക്യാപ്സിക്കമാണ്, ഫീമെയിൽ ക്യാപ്സിക്കം. സാലഡ് വേണ്ടി നല്ലതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് വെച്ചിട്ടുള്ള ഉപയോഗിക്കും. ഇപ്പോൾ ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ് ആഡ് ചെയ്യാം, ക്യാബേജ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല, സാലഡിൻ്റെ വെജിറ്റബിൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മിക്സ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ ഡ്രസ്സിംഗ് ഇന്ന് ഉണ്ടാക്കുന്നത് ഡബ്ല്യു സോസ് കൊണ്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മളൊരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു ഡബ്ല്യു സോസ് എങ്ങനെ എന്തിനായി ഉപയോഗിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇന്ന് ഇതുകൊണ്ടൊരു ഡ്രസ്സിംഗ് ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് തന്നെ കുറച്ച് ചില്ലി പേസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ലെമൺ വേണം, സോൾട്ട് വേണം, കുറച്ച് ഓയിൽ വേണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡ്രസ്സിംഗ് ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ വെജിറ്റബിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഡ്രസ്സിംഗ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി കുറച്ച് ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഞാനിവിടെ ഹാൻഡ് ബ്ലെൻഡറാണ് ഉപയോഗിക്കുന്നത്. ബ്ലെൻഡറൊന്നും ഇല്ലെങ്കിൽ കൈകൊണ്ട് വിസ്ക് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. ഞാനിവിടെ ബ്ലെൻഡറാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്, കാണാൻ പറ്റും. കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി പേസ്റ്റ് ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഓപ്ഷനിലാണ് ചില്ലി പേസ്റ്റ്, ഇല്ലെന്നാണെങ്കിൽ ഗ്രീൻ ചില്ലി ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ ഉപയോഗിക്കാം. മുളക് പൊടി ഇടരുത്, ഒന്നെങ്കിൽ ബ്ലാക്ക് പെപ്പർ ഇടുക, അല്ലെങ്കിൽ ഗ്രീൻ ചില്ലി വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അതിലേക്ക് കുറച്ച് നമുക്ക് ഡബ്ല്യു സോസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചില്ലി പേസ്റ്റിലും ഡബ്ല്യു സോസിലും ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ എപ്പോഴും സൂക്ഷിച്ച് ആഡ് ചെയ്യുക. സോൾട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ലെമൺ ഒന്ന് ആഡ് ചെയ്യാം. മിക്സറെല്ലാം ആയിട്ടുണ്ട്, ഓയിൽ ഇട്ടിട്ടുണ്ട്, ചില്ലി പേസ്റ്റ്, സോൾട്ട്, ഷുഗർ, പിന്നെ നമ്മുടെ ഡബ്ല്യു സോസ്. ഇത് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലോണം ബ്ലെൻഡായി വരുന്നുണ്ട്. ഡ്രസ്സിംഗ് നല്ലോണം ഞാൻ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡ്രസ്സിംഗ് ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് ഡ്രസ്സിംഗ് ഉണ്ടാക്കി വെക്കാവുന്നതാണ്. ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു 1 മന്ത് വരെയൊക്കെ ഫ്രിഡ്ജിൽ നല്ലോണം സുഖമായിട്ട് ഇരുന്നോളും. അപ്പം നിങ്ങൾ ഡ്രസ്സിംഗ് കൊണ്ട് വന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ സാലഡ് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഡ്രസ്സിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കാണാൻ പറ്റും. ചെറിയ തിക്നെസ് വന്നിട്ടുണ്ട് ഡ്രസ്സിങ്ങിന്. അപ്പം നമുക്ക് നമ്മുടെ വെജിറ്റബിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഉണി ഞാൻ സ്ലൈസ് എടുക്കുന്നുണ്ട്. കുക്കുമ്പറിൻ്റെ സീഡ് ഞാനൊന്ന് കളയുന്നുണ്ട്. സീഡ്ലെസ് ആയി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സാലഡിൻ്റെ വാട്ടർ കണ്ടന്റ് കുറവായിരിക്കും. നിങ്ങൾ സീഡ് വെച്ച് വേണമെങ്കിൽ വെച്ച് വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാൻ സീഡ്ലെസ് ആക്കിയാണ് എടുക്കുന്നത്. നമ്മൾ ക്യാപ്സിക്കം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ടൊമാറ്റോ കട്ട് ചെയ്തെടുക്കാം. ടൊമാറ്റോ നമുക്ക് സീഡ്ലെസ് ആക്കി കട്ട് ചെയ്യാം. നിങ്ങൾക്ക് വിത്ത് സീഡ് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാൻ സീഡ്ലെസ് ആക്കുവാണ്. വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ടൊമാറ്റോ കട്ട് ചെയ്തു, ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കുക്കുമ്പർ ക്യൂബായിട്ട് കട്ട് ചെയ്തു. ഒണിയൻ ജൂലിയൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ജൂലിയൻ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡ്രസ്സിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സെയിം രീതിയിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സിങ്ങും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ലെമൺ ജ്യൂസ്, ഓയിൽ, സോൾട്ട്, പെപ്പർ, ലെമൺ ഡ്രസ്സിംഗ് ആയി. ബാൽസാമിക് വിനീഗർ, സോൾട്ട്, പെപ്പർ, ഷുഗർ, ഓയിൽ, ബാൽസാമിക് ഡ്രസ്സിംഗ് കിട്ടും. മസ്റ്റാർഡ് ആഡ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ലെമൺ ഡ്രസ്സിംഗ് അകത്ത് മസ്റ്റാർഡ് ഡ്രസ്സിംഗ് ആയി. നമ്മളിന്ന് ഉണ്ടാക്കിയത് ഡബ്ല്യു സോസിൻ്റെ ഡ്രസ്സിംഗ് ആണ്. അപ്പോൾ അത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് എരിവുണ്ടാവും. നമ്മൾ ചില്ലി പേസ്റ്റ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്തത്. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിന്നറിന് ഉപയോഗിക്കാൻ പറ്റിയ സാലഡാണ്. ഇപ്പോൾ ചിക്ക് പീസ് ഉണ്ടെങ്കിൽ ചിക്ക് പീസ് ഉപയോഗിക്കാം. പൊട്ടറ്റോ ബോയിൽ ഉണ്ടെങ്കിൽ പൊട്ടറ്റോ ബോയിൽ ചെയ്ത് ഉപയോഗിക്കാം. എല്ലാ ഓപ്ഷനിലാണ്. നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ സാലഡാണ്.
നിങ്ങൾ ഡ്രസ്സിങ് അത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ ബൈ.